നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സനൽ വർഗീസ്, സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ. കിഡ്നി കല്ലുകൾ ഉണ്ടാകാൻ ഒത്തിരി കാരണമുണ്ട്, പക്ഷേ ഇത് വരാതിരിക്കാനും കുറേ മാർഗങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ എത്ര വെള്ളം കുടിക്കേണ്ടിയ ഒരു കണക്ക്. ശരാശരി നമ്മൾ 24 മണിക്കൂറിൽ ഒരു 1.5 ലിറ്റർ മൂത്രം പോകാവുന്ന രീതിയിൽ വെള്ളം കുടിക്കണം. അങ്ങനെയാണെങ്കിൽ മൂത്രത്തിൻ്റെ ഡൈല്യൂഷൻ ഫാക്ടർ കൂടും, അതുകൊണ്ട് കല്ലുണ്ടാതിരിക്കാനുള്ള സാധ്യതയും കൂടും. 2, പ്രോട്ടീൻ ലോഡ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ അനിമൽ ഫാറ്റ് അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് കുറയ്ക്കുക. കാരണം ഏറ്റവും ഹയസ്റ്റ് യൂറിക് ആസിഡ് കണ്ടൻറ്റ് ഇങ്ങനെയുള്ള ഭക്ഷണത്തിലാണ് കാണാറുള്ളത്. ഓക്സലേറ്റ്സും കൊണ്ടും കല്ലുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ബട്ടർ, ചീസ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, കപ്പലണ്ടി വർഗ്ഗങ്ങൾ, സീ ഫുഡ്, പച്ചച്ചീര, മുരിങ്ങയില, ഇങ്ങനെയുള്ള സാധനത്തിൽ ഒത്തിരി ഓക്സലേറ്റ്സ് ഉണ്ട്. അതുപോലെ മീറ്റ് ഐറ്റംസിൽ യൂറിക് ആസിഡും നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. വൈറ്റമിൻ സി കൂടുതലായിട്ട് കഴിച്ചാലും കല്ല് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നോർമലായിട്ടുള്ള വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം അമിതവണ്ണമുള്ളവർക്ക് കൂടുതൽ പ്രോട്ടീൻ ലോഡ് ശരീരത്തുണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് കല്ലിൻ്റെ സാധ്യതകൾ കൂടുന്നുണ്ട്. പിന്നെ ലൈം ജ്യൂസ്, ഇങ്ങനെയുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഇഫക്റ്റീവാണ് കല്ല് പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ മഗ്നീഷ്യം കണ്ടൻ്റുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളും കല്ല് ഉണ്ടാകാതിരിക്കാൻ പ്രയോജനപ്പെടുന്നതാണ്.